യുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആറാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ പാഠത്തിൻ്റെ പേരെന്താണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ ഈശോ ഏകദേശം മുപ്പത് വർഷത്തോളം തൻ്റെ മാതാപിതാക്കളോടുകൂടെ നസ്രത്ത് എന്ന പട്ടണത്തിൽ രഹസ്യ ജീവിതം നയിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവൻ വളർന്നു വന്നു അതിനുശേഷം ജനങ്ങളുടെ ഇടയിലോട്ടുള്ള അവൻ്റെ മാസ് എൻട്രി ഈശോയുടെ മാസ് എൻട്രി വിവരിക്കുന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദേവാലയം മാത്രമാണ് ഉള്ളത് ജറുസലേമിലുള്ള ദേവാലയം ആണ്ടിലൊരിക്കലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തിരുനാളുകളുടെ സമയത്തൊക്കെയാണ് യഹൂദര് ഈ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നതും ബലി അർപ്പിച്ചിരുന്നതും മറ്റുള്ള സമയങ്ങളിൽ അവരെവിടെയായിരിക്കുന്നോ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടി ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ പ്രധാനമായും സാപത്ത് ദിവസം പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇവർ പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും ഒക്കെ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥന ആലയത്തിന് പറയുന്ന പേരാണ് സിനഗോഗ് സിനഗോഗിലാണ് ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ദൈവത്തെ ഒക്കെ ചെയ്തിരുന്നത് അപ്രകാരം ഒരു ദിവസം സിനഗോഗില് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പോകുമ്പോൾ നസ്രത്തിലുള്ള ഈശോയുടെ പട്ടണത്തിലുള്ള സിനഗോഗിൽ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് ഈശോയ്ക്ക് നൽകപ്പെട്ടു അന്ന് പുതിയ നിയമം ഇല്ല പഴയ നിയമം മാത്രമാണ് യഹൂദർക്കുള്ളത് ഏശയ പ്രവാചകൻ്റെ പുസ്തകമാണ് ഈശോയ്ക്ക് വായിക്കാനായിട്ട് നൽകിയത് ഈശോ ആ ഏശയ പ്രവാചകൻ്റെ പുസ്തകം തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങി ഈശു എന്താണ് വായിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് ഈശു എന്താണ് വായിച്ചതെന്ന് കേൾക്കാം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്തർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഇത് വായിച്ചതിന് ശേഷം ഈശോ വിശുദ്ധ ഗ്രന്ഥം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവിടെ കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു ഈശോ എന്താണ് ഈ പരസ്യ ജീവിതകാലത്ത് ഇനിയുള്ള മൂന്ന് വർഷം ജനങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നതെന്ന് പ്രവാചകൻ പ്രവചിച്ചിരുന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഈശോയുടെ ദൗത്യം എന്താണെന്ന് ഈശോയുടെ ലക്ഷ്യം എന്താണെന്ന് ഈശോ ഈ തിരുവചനത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു ഈശോ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഈശോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഈശോ ചെയ്തത് ഒന്നാമത്തെ കാര്യം ദരിദ്രർക്ക് സുവിശേഷം രണ്ടാമത്തെ കാര്യം അന്തർക്ക് കാഴ്ച മൂന്നാമത്തെ കാര്യം ബന്ധിതർക്ക് മോചനം നാലാമത്തെ കാര്യം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അഞ്ചാമത്തെ കാര്യം കർത്താവിന് സ്വീകാര്യമായ വത്സരം കൂട്ടുകാരെ ഈശോയുടെ ആദ്യത്തെ ദൗത്യത്തെയാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് ഈശോയുടെ ആദ്യത്തെ ദൗത്യം എന്തായിരുന്നു ദരിദ്രർക്ക് സുവിശേഷം ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുകയായിരുന്നു ഈശോയുടെ ആദ്യത്തെ ദൗത്യം ഈശോ ജനിച്ചത് ഒരു ദരിദ്രനെ പോലെ കാലിത്തൊഴുത്തിലാണ് ഈശോ ജീവിച്ചതും ഒരു ദരിദ്രനെ പോലെയാണ് ഈശോ അവസാനം മരിച്ചതോ ഒരു ദരിദ്രനെ പോലെ നഗ്നനായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയ്ക്ക് അടക്കാനായിട്ട് കിട്ടിയത് വേറൊരാളുടെ കല്ലറയായിരുന്നു അങ്ങനെ ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും അടക്കിലുമൊക്കെ ഈശോ പൂർണ്ണമായിട്ടൊരു ദരിദ്രനായിരുന്നു ഈശോയ്ക്ക് പാവങ്ങളെ ഭയങ്കര കാര്യമായിരുന്നു ഈശോ പാവപ്പെട്ടവർ ഒത്തിരി സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ പാവപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് ഈശോ ജനക്കൂടത്തെയൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈശോ വലിയൊരു മലയാളം മുകളിൽ കയറി എന്നിട്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ ഈശോയെ കേൾക്കാനും കാണാനുമായിട്ട് ഒത്തിരിയേറെ പേര് ഈശോയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഈശോ അവരോട് പറഞ്ഞ ആദ്യത്തെ വചനം എന്താന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഈശു പറഞ്ഞ ആദ്യത്തെ വചനം ഇതാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്തായിരുന്നു ആ വചനം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതായിരുന്നു ഈശോയുടെ കാലത്ത് ദരിദ്രരെ ദൈവം ശിക്ഷിച്ച ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ദൈവാനുഗ്രഹമില്ലാത്ത മനുഷ്യരായിട്ടാണ് ആൾക്കാർ കണ്ടിരുന്നത് ഈശോ അതോ മാറ്റിമറിക്കുകയാണ് ഈശോ പറഞ്ഞു ദരിദ്രരെന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ് ദരിദ്രരും പാവപ്പെട്ട ആൾക്കാരും ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണെന്നാണ് ഈശോ പറഞ്ഞത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ ലോകത്തിൽ സമ്പത്തില്ലാത്തവർ മാത്രമൊന്നുമല്ല ദരിദ്രർ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറവുകളുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും ദരിദ്രരാണ് ഇനി ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടായിരിക്കും ഈശോ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത് കാരണം ഇതാണ് പാവപ്പെട്ട ആൾക്കാർക്ക് അന്നു വേണ്ട അപ്പത്തിനു വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവർക്ക് ആശ്രയിക്കാനായിട്ട് സമ്പത്തോ സുഖസൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല അവർക്ക് ദൈവം മാത്രമാണ് ആശ്രയം ദൈവത്തിൻ്റെ പരിപാലനയിലും കരുണയിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ദരിദ്രർ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദരിദ്രർ ഭാഗ്യവാന്മാരാണ് അവർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ് അവർക്ക് സ്വർഗരാജ്യം കൊടുക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളും ആത്മാവില് ദരിദ്രരായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എങ്ങനെയാണ് ആത്മാവിൽ ദരിദ്രരായിട്ട് ജീവിക്കുക നമ്മുടെ സമ്പത്തായാലും സുഖസൗകര്യങ്ങളായാലും കഴിവുകളായാലും സ്ഥാനമാനങ്ങളായാലും നമുക്കുള്ളതൊക്കെ ദൈവം തന്നതാണെന്ന് ബോധ്യം വേണം ദൈവമാണ് ഇതൊക്കെ തരുന്നത് ദൈവം തന്നില്ലെങ്കിൽ നമുക്കിതൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യം വേണം അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്തായാലും സുഖസൗകര്യങ്ങളായാലും കഴിവുകളായാലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടും ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയും സന്തോഷത്തോടെ പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ സ്വാർത്ഥതയ്ക്കും അടിച്ചുപൊളിച്ച് ജീവിക്കാനും വേണ്ടിയല്ല ദൈവം ഇതൊക്കെ തന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്കും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനൊക്കെ ആയിട്ടാണ് എന്ന് ബോധ്യം വരുമ്പോൾ നമ്മളും ആത്മാവിൽ ദരിദ്രരായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെയും സ്വന്തമായിട്ട് കാണും നമുക്കും ഈശോ സ്വർഗം തരും ഇനി നമുക്ക് അടുത്ത ഈശോയുടെ ദൗത്യത്തെക്കുറിച്ച് കാണാം ഈശോയുടെ അടുത്ത ദൗത്യം എന്തായിരുന്നു രണ്ടാമത്തെ ദൗത്യം ബന്ധിതർക്ക് മോചനം ഈശോ ഈ ലോകത്തിലുള്ള മനുഷ്യരെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലോട്ട് വന്നത് ഈശോ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുന്നവനാണ് ഈശോ ഒരിക്കലും ഈശോയുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു വീട്ടിലായിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ഈശോയെ കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി ആ റൂമ് മൊത്തം നിറഞ്ഞു വീട് നിറഞ്ഞു വീടിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുക അപ്പം നാല് പേര് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് ഈശോയുടെ വീടിൻ്റെ അടുത്തെത്തി അവർ നോക്കി ഇപ്പം വീട് മൊത്തം ആൾക്കാർ നിറഞ്ഞിരിക്കുന്നു ഒരു മുട്ടു സൂചി കുത്താൻ പോലും ഇടയില്ല അപ്പം അതിലുള്ള ഒരാൾക്ക് നിങ്ങളെപ്പോലെ സ്മാർട്ടായിട്ടുള്ള ഒരാൾക്ക് ഒരു ഐഡിയ തോന്നി അവർ ചെയ്തെന്താണെന്നറിയോ ഈശോ പ്രസംഗിക്കുന്ന മുറിയുടെ മേൽക്കൂര പൊളിച്ചിട്ട് ഈ തളർവാദ രോഗിയെ കട്ടിലേപ്പാടെ എടുത്ത് മേൽക്കൂരയിലൂടെ ഈശോയുടെ അടുത്തെത്തിച്ചു അപ്പോൾ ആ തളർവാദ രോഗിയെ കണ്ടപ്പോൾ ഈശോ തളർവാദ രോഗിയോട് ആദ്യം പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നു തളർവാദ രോഗി രോഗി രോഗത്തിൽ നിന്ന് സൗഖ്യം നേടി അപ്പോൾ ഈശോ ആ തളർവാദ രോഗിയുടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ഒരുമിച്ച് മോചനം നൽകി ഈശോ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനാണ് വേറൊരു അവസരത്തിൽ ഈശോ വേറൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ സിനഗോഗി പ്രവേശിച്ചു സിനഗോഗി എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചതല്ലേ സിനഗോഗ് യഹൂദരെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പിശാജ് ബാധിച്ച മനുഷ്യനെ ഈശോ കണ്ടു ഈശോ ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനുള്ള പിശാചിനോട് പറഞ്ഞു ഉടനെ പുറത്തു പോകാനായിട്ട് പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ പിശാജ് ആ മനുഷ്യൻ്റെ ഉപദ്രവമൊന്നും കൂടാതെ ആ മനുഷ്യനെ ജനങ്ങളുടെ മധ്യത്തിലൂടെ തള്ളിയിട്ടിട്ട് ആ മനുഷ്യനിൽ നിന്ന് പുറത്തുപോയി ഈശോ പൈശാചികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുന്നവനാണ് ഈ ലോകത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്ന മനുഷ്യരാണ് ചിലർ കടബാധ്യതയുടെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ടാകും ചിലർ രോഗത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ടാകും ചിലർ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന കഴിയുന്നവരുണ്ടാകും ചിലർ പൈശാചികമായിട്ടുള്ള തിന്മകളുടെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ടാകും കൂടാതെ ഇന്ന് ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികളെ നിങ്ങളെപ്പോലുള്ള കുട്ടികളെ ബന്ധനത്തിലാക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൻ്റെ ബന്ധനത്തിലുള്ള ആൾ കുട്ടികളുണ്ട് വീഡിയോ ഗെയിമിൻ്റെ ബന്ധനത്തിലുള്ള കുട്ടികളുണ്ട് ലഹരിയുടെ ബന്ധനത്തിലോട്ട് വഴുതി വീഴുന്ന കുഞ്ഞു കുട്ടികൾ ഇന്ന് ഈ ലോകത്തിൽ കൂടി വരികയാണ് ഒരിക്കലും ഒരു ആറാം ക്ലാസ് കാരൻ പത്രത്തിൽ ചെമാച്ചം വായിച്ചതാണ് ഒരു ആറാം ക്ലാസ്സുകാരനെ അവൻ്റെ അപ്പനും അമ്മയും കൂടെ ഒരു ഡോക്ടറുടെ അടുത്ത് മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കൊണ്ടുവന്നു എൻ്റെ കാരണം ഇതാണ് അവൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്യുന്ന കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടി പക്ഷേ അവന് ഒരു കുഴപ്പമുണ്ടായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറും സാങ്കേതിക ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അവൻ്റെ അമ്മ അവൻ അമ്മയുടെ ലാപ്ടോപ്പ് അവന് ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരുന്നു അങ്ങനെ ലാപ്ടോപ്പിൽ അവൻ ചെറുതായിട്ട് വീഡിയോ ഗെയിം കളിച്ചു തുടങ്ങി പിന്നീട് ഈ ലാപ്ടോപ്പ് ടി വി ആയിട്ട് ചെയ്ത് വീഡിയോ ഗെയിം കളിക്കാൻ തുടങ്ങി അങ്ങനെ നിരന്തരം വീഡിയോ ഗെയിമിലായി അവൻ്റെ ശ്രദ്ധ വീഡിയോ ഗെയിമിൽ മുഴുകി ഫുൾ മുഴുവൻ സമയവും വീഡിയോ ഗെയിം കളിച്ച് കളിച്ച് അവരുടെ കൈവരലുകൾ പോലും ശരിയായിട്ട് പ്രവർത്തിക്കാതെ വന്നപ്പോഴാണ് ഈ അപ്പനും അമ്മയും അവനെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അപ്പം ഒത്തിരി പാടുപെട്ടിട്ടാണ് ഇവനെ ഈ ബന്ധനത്തിൽ നിന്ന് ഈ മനഃശാസ്ത്രജ്ഞൻ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കുട്ടികളെ ഈ വീഡിയോ ഗെയിമിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഒത്തിരി പ്രയാസമാണെന്നാണ് ആ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ബന്ധനങ്ങളിലും കുരുക്കുകളിലും ഒക്കെ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഈശോയുടെ കരം പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ഈശോയുടെ കരം പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്നൊക്കെ സുരക്ഷിതരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകളും ബന്ധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈശോയുടെ അടുത്ത് വന്ന് ഈശോട് പ്രാർത്ഥിച്ച് നമുക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും ഈശോ എല്ലാ ബന്ധനത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുകയാണ് ഇനി ഏതെങ്കിലും ആൾക്കാരെ ഇങ്ങനെ ബന്ധനത്തിൽപ്പെട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളാ കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാനും ശ്രമിക്കണം ഇനി നമുക്ക് ഈശോയുടെ അടുത്ത ദൗത്യത്തെക്കുറിച്ച് കാണാം ഈശോയുടെ അടുത്ത ദൗത്യം ഏതായിരുന്നു ഈശോയുടെ മൂന്നാമത്തെ ദൗത്യം അന്തർക്ക് കാഴ്ച കൊടുക്കുന്നതായിരുന്നു ഈശോയുടെ അടുത്ത ദൗത്യം ഈശോ ശിഷ്യന്മാരും ഇങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു അന്ധൻ വഴിയരികിലിരിക്കുന്നത് കണ്ടു ജന്മന അന്ധനായ അവനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു ഈ എന്താണ് ഇങ്ങനെ വഴിയരികിലിരിക്കുന്നത് ഇത് അവൻ്റെ പാപം മൂലമാണോ അതോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ ഇവന് ഈ അന്ധത വന്നത് അപ്പോൾ പറഞ്ഞു അവൻ്റെ പാപം മൂലമോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ അവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നിട്ട് ഈശോ തുപ്പലുകൊണ്ട് കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണി പൂച്ചിട്ട് പറഞ്ഞു അടുത്തുള്ള ശിലോഹ കുളത്തിൽ പോയി കഴുകുക അവൻ കഴുകി അവൻ സുഖപ്പെട്ടു അങ്ങനെ ഒത്തിരിയേറെ അന്ധരായിട്ടുള്ള വ്യക്തികൾ ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ഈശോയിൽ നിന്ന് സൗഖ്യം കിട്ടി പോയിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ലോകത്തിലെ അന്ധത എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള അന്ധത മാത്രമല്ല ശരീരത്തിലെ കണ്ണിന് പ്രകാശമില്ലാത്ത മനുഷ്യർ മാത്രമല്ല ഈ ലോകത്തിലുള്ളത് മനസ്സിന് പ്രകാശമില്ലാത്ത ഹൃദയത്തിന് പ്രകാശമില്ലാത്ത ആത്മീയമായിട്ട് അന്ധതയുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് ഈ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു സംഭവം ഉണ്ടല്ലോ കണ്ണ് കാണാത്ത ഒരു ചേച്ചി ലോട്ടറി വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് ഒരാൾ വന്ന് ആ ചേച്ചിയെ പറ്റിച്ചുകൊണ്ട് ആ ചേച്ചി ലോട്ടറി മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു വാർത്ത നമ്മൾ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു ശരിയാണ് ചേച്ചിക്ക് ശാരീരികമായിട്ട് കണ്ണിന് കാഴ്ച കുറവുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ആ ചേച്ചിയെ പറ്റിച്ച് ആ ചേച്ചിയിൽ നിന്ന് ആ ലോട്ടറി മുഴുവനും മോഷ്ടിച്ചുകൊണ്ടുപോയ ആൾക്ക് എന്താണ് പ്രശ്നം അയാളുടെ മനസ്സിന് പ്രകാശം ഇല്ലാതെ പോയി ആ ചേച്ചിയുടെ നന്മയും കഷ്ടപ്പാടും ഒന്നും കാണാനായിട്ടുള്ള മനസ്സിൻ്റെ കാഴ്ച ആ മനുഷ്യനില്ലാതെ പോയി ആ ചെടിനില്ലാതെ പോയി നമ്മളാരെയും വിധിക്കുമൊന്നും ചെയ്യരുത് പക്ഷേ ഇങ്ങനെ മനസ്സിന് പ്രകാശമില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് ആത്മീയ അന്ധത ഈ ഒരു ആത്മീയ അന്ധത നമുക്കുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുപാടും കുറേ ആളുകൾ പല വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ഉണ്ടാകും ചിലർക്ക് കുറവുകൾ ഉണ്ടാകും ചിലർക്ക് സാമ്പത്തികമായുള്ള കുറവുകൾ ഉണ്ടാകും കഴിവ് കുറവുണ്ടാകും നമ്മുടെ കൂട്ടുകാരിൽ ഇങ്ങനെ കുറവുകളുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധം സഹായിക്കാനും അവരുടെ നന്മ കാണാനും അവരുടെ കുറവുകളെ പരിഹരിക്കാനും ഉള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടായാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ പോലെ പ്രകാശമുള്ളവരാകും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഒരുപാട് കാഴ്ചയുള്ളവരും പ്രകാശമുള്ളവരുമായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തു ലോകത്തിന് പ്രകാശം നൽകാനായിട്ട് വന്നവരാണ് നമ്മളും ക്രിസ്തുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കാൻ മറ്റുള്ളവരുടെ അന്ധത നീക്കാനായിട്ട് പരിശ്രമിക്കണം അങ്ങനെ ഈശോ നമ്മളിന്ന് പഠിച്ചത് ഈശോയുടെ മൂന്ന് ദൗത്യങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ ദൗത്യം ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കുന്ന ഈശോയെ കണ്ടു നമ്മൾ രണ്ടാമത്തേത് ബന്ധിതർക്ക് മോചനം കൊടുക്കുന്ന ഈശോയെ കണ്ടു മൂന്നാമത്തേത് അന്തർക്ക് കാഴ്ച കൊടുക്കുന്ന ഈശോയെ കണ്ടു ഈശോയുടെ ഈ മാതൃകകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കഴിയും വിധം ഈശോയ്ക്ക് സാക്ഷികളാകാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ